ഹലോ കൂട്ടുകാരെ, റൂനീസ് വേൾഡിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ജെൻഡർ പ്രൊഡക്ഷൻ വീഡിയോ എനിക്ക് എത്രത്തോളം ആക്യുറേറ്റ് ആയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, എൻ്റെ ഡെലിവറിയൊക്കെ കഴിഞ്ഞു, ഗേൾ ബേബിയാണ്, ഞാൻ കുഞ്ഞു സുഖമായിട്ടിരിക്കുന്നു. ഇനി വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കുക കേട്ടോ. അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞ ഒന്നാമത്തെ കാര്യം നമ്മുടെ മൂമെൻസിൻ്റെ കാര്യമാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം മോൻ അത്യാവശ്യം, അതായത് എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസിയിൽ മോനായിരുന്നു, മോന് അത്യാവശ്യം നല്ല മൂമെൻസ് ഉണ്ടായിരുന്നു. എന്നാൽ അതിനേക്കാൾ മൂമെൻ്റ് ഉണ്ടായിരുന്നു മോളെ ക്യാരി ചെയ്തപ്പോൾ ചില സമയത്ത് നമുക്ക് പെയിൻ വരെ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നാമത്തേത് എനിക്ക് കറക്റ്റായിരുന്നു. രണ്ടാമത്തേതായിട്ട് പറഞ്ഞ കാര്യം, മധുരത്തിനോടാണ് താല്പര്യമെങ്കിൽ കുഞ്ഞ് പെണ്ണും എരു, പുളി, ഉപ്പ് എന്നിവയോടാണ് താല്പര്യമെങ്കിൽ കുഞ്ഞ് ആണ് എന്നുമാണ്. ഇത് എൻ്റെ കാര്യത്തിൽ കറക്റ്റായിരുന്നു. പൊതുവേ എരുവും പുളിയാണ് എനിക്ക് കഴിക്കാൻ ഇഷ്ടം. എന്നാൽ മോളെ ക്യാരി ചെയ്തപ്പോൾ എല്ലാം തലകുത്തനെയായിട്ട് മാറി, മധുരം മാത്രമായിരുന്നു കഴിക്കാൻ ഇഷ്ടമുണ്ടായിരുന്നത്. അപ്പോൾ അതും എൻ്റെ കാര്യത്തിൽ ശരിയായിരുന്നു. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് ക്ഷീണത്തിൻ്റെ കാര്യമാണ്. അതായത് രാവിലെയാണ് ക്ഷീണമുണ്ടാവുന്നതെങ്കിൽ അത് പെണ്ണും, വൈകുന്നേരമാണ് ക്ഷീണമുണ്ടാവുന്നതെങ്കിൽ അത് ആണ് എന്നുമാണ്. എൻ്റെ കാര്യത്തിൽ ഇത് രണ്ടുമല്ലായിരുന്നു, ഫുൾ ടൈം ക്ഷീണമായിരുന്നു, എണീക്കാനേ തോന്നത്തില്ലായിരുന്നു. നാലാമത്തെ കാര്യം പറയുകയാണെങ്കിൽ ബ്രസ്റ്റിൻ്റെ വലിപ്പ വ്യത്യാസം വെച്ചാണ് പറയുന്നത്. ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് റൈറ്റ് സൈഡത്തെ ബ്രസ്റ്റ് എൻ്റെ വലിപ്പമാണ് കൂടുന്നതെങ്കിൽ ഗേളും, ലെഫ്റ്റ് സൈഡത്തേതാണ് വലിപ്പം കൂടിയതെങ്കിൽ അത് പെണ്ണും എന്നാണ്. എന്നാൽ അത് എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്കാണ്, ഞാൻ പറഞ്ഞത് മാറിപ്പോയതാണ്. ലെഫ്റ്റ് സൈഡത്തേത് ആണെങ്കിൽ എന്താണ് ഗേളും, റൈറ്റ് സൈഡത്തേതാണെങ്കിൽ ബോയും ആണ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതും എൻ്റെ കാര്യത്തിൽ ശരിയായിരുന്നു. നെക്സ്റ്റ് ഞാൻ പറഞ്ഞത് യൂറിൻ്റെ കളർ ചേഞ്ച് വെച്ചിട്ടാണ് എങ്ങനെ മനസ്സിലാക്കാന്നാണ്. യൂറിൻ കളറ് ലൈറ്റ് അല്ലെങ്കിൽ നോർമൽ കളറാണെങ്കിൽ അത് ഗേളും, ഡാർക്ക് ആണെങ്കിൽ അത് ബോയി ആണ് എന്നാണ്. ഇത് എൻ്റെ കാര്യത്തിൽ കറക്റ്റായിരുന്നു. അതായത് ഞാൻ ഇത്ര ഓർത്ത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ യൂറിന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂറിന് സാമ്പിൾ എടുക്കുമല്ലോ. അപ്പോൾ നോക്കുന്ന സമയത്ത് പൊതുവേ എൻ്റെ യൂറിന് ഡാർക്ക് കളറാണ് ഉണ്ടാവാറുള്ളത്. പക്ഷേ അന്ന് എന്താ അറിയില്ല, നമ്മൾ എന്താണ് വെള്ളത്തിൻ്റെ കളറ് പോലെ നല്ല ലൈറ്റായിട്ടുള്ള കളറായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം അതും എൻ്റെ കാര്യത്തിൽ ശരിയായിരുന്നു. അടുത്തതായിട്ട് നമ്മൾ പറഞ്ഞത് അമ്മയുടെ മുടി ഗേൾ ബേബിയെ ക്യാരി ചെയ്യുമ്പോൾ നന്നായിട്ട് കൊഴിയുമെന്നും, എന്താണ് ബോയ് ബേബിയെ ക്യാരി ചെയ്യുമ്പോൾ നന്നായിട്ട് വളരും എന്നാണ്. ഇത് എൻ്റെ കാര്യത്തിൽ തെറ്റായിരുന്നു. മോളെ ക്യാരി ചെയ്തപ്പോൾ നന്നായിട്ട് മുടി ഉള്ളും കൂടിയിട്ടുണ്ട്, വളർന്നും ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞത് മൂഡ് സ്വിങ്സ് നോക്കിയിട്ട് എങ്ങനെ കണ്ടുപിടിക്കാം എന്നാണ്. അമ്മയ്ക്ക് എല്ലാ സമയവും വെറുതെ സങ്കടവും ദേഷ്യവും ഒക്കെ തോന്നുകയാണെങ്കിൽ അത് പെൺകുഞ്ഞിൻ്റെ ലക്ഷണവും, അതല്ല അമ്മ എപ്പോഴും ഹാപ്പി ആയിട്ട് ണെങ്കിൽ അത് ആൺകുഞ്ഞിൻ്റെ ലക്ഷണവുമാണ് എന്നാണ്. ഇത് എൻ്റെ കാര്യത്തിൽ കറക്റ്റായിരുന്നു. എനിക്ക് ഏത് നേരവും ഒന്നുകിൽ സങ്കടം അല്ലെങ്കിൽ ദേഷ്യം ഇതായിരുന്നു. കാരണങ്ങൾ ആലോചിക്കുകയാണെങ്കിലോ ഒരു കാരണത്തോ ഉണ്ടാകത്തോ ഇല്ല. അങ്ങനെ ഇനി നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് കഴുത്തിന് ചുറ്റും കറുപ്പും മുഖത്തും കറുപ്പ് ഉണ്ടാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ അത് ആൺകുഞ്ഞും, അതല്ല നമ്മൾ ഭംഗി വെച്ച് നല്ല സുന്ദരിയൊക്കെ ആവുകയാണെങ്കിൽ അത് പെൺകുഞ്ഞാണ് എന്നുമാണ്. ഇതെൻ്റെ കാര്യത്തിൽ തെറ്റായിരുന്നു. മോനെ ക്യാരി ചെയ്തപ്പോഴും മോളെ ക്യാരി ചെയ്തപ്പോഴും കഴുത്തിന് ചുറ്റും മുഖത്തും നന്നായിട്ട് കറുപ്പുണ്ടായിരുന്നു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഹാർട്ട് ബീറ്റിനെ നോക്കിയിട്ടാണ് കണ്ടുപിടിക്കുന്നത്. 140 താഴെയാണ് ഹാർട്ട് ബീറ്റ് എങ്കിൽ അത് ബോയ് ബേബിയും, 140 മുകളിലാണെങ്കിൽ അത് ഗേൾ ബേബി ആണ് എന്നാണ് നമ്മൾ പറയുന്നത്. ഇത് നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മുടെ എല്ലാ സ്കാനിങ് റിപ്പോർട്ടിൻ്റെ റിസൾട്ട്സും നോക്കണം. എൻ്റെ ഒരു റിസൾട്ടിൽ 140 താഴെയായിട്ട് ഹാർട്ട് ബീറ്റ്സ് കണ്ടിട്ടില്ല. അപ്പം എൻ്റേത് ഗേൾ ബേബി ആയിരുന്നു. അപ്പോൾ അതും എൻ്റെ കാര്യത്തിൽ കറക്റ്റാണ്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഛർദിയുടെ കാര്യമാണ്. ഒരുപാട് ഛർദി ഉണ്ടാവുകയാണെങ്കിൽ അത് ഗേൾ ബേബിയും, വല്ലപ്പോഴും മാത്രം ഛർദിക്കുകയാണെങ്കിൽ അത് ബോയ് ബേബി ആണ് എന്നാണ്. ഇതും എൻ്റെ കാര്യത്തിൽ ശരിയായിരുന്നു. 4 കഷ്ടപ്പെട്ട് ഞാൻ ശോഷിച്ച നിലയിലൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. ഒന്നും കഴിക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കുടിക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ട്രിപ്പ് ഇട്ട് ഇങ്ങനെ ഹോസ്പിറ്റലിൽ നമ്മളിങ്ങനെ കിടക്കുന്ന പണിയായിരുന്നു 4.
പിന്നെ നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് വയറ് നോക്കി കുഞ്ഞ് ഏതെന്ന് കണ്ടുപിടിക്കാനാണ്. ഉരുണ്ടതും മുകളിലേക്കുള്ളതുമായ വയറ് ആണെങ്കിൽ അത് പെൺകുഞ്ഞും കൂർത്തതും താഴേക്കുള്ള വയറുമാണെങ്കിൽ അത് ആൺകുഞ്ഞും ആണ് എന്നാണ്. ഇതെൻ്റെ കാര്യത്തിൽ ശരിയായിരുന്നു. എൻ്റെ വയറ് ശരിക്കും ഒരു ബോളിൻ്റെ ഷേപ്പിൽ അതേപോലെ ആയിരുന്നുണ്ടായിരുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് അമ്മയുടെ വയസ്സും പ്രഗ്നൻ്റ് ആയ ഇയർ നോക്കുന്ന സമയത്ത് ഇയർ ഓഡ് നമ്പറും വയസ്സ് ഈവൻ നമ്പറും ആണെങ്കിൽ അത് ബേബി ബോയും, അതല്ല വയസ്സും ഈവൻ നമ്പർ ഇയറും ഈവൻ നമ്പർ, അതല്ലെങ്കിൽ വയസ്സ് ഓഡ് നമ്പർ ഇയറും ഓഡ് നമ്പർ ആണെങ്കിൽ അത് ഗേൾ ബേബി ആണോ എന്നുമാണ്. ഇതെൻ്റെ കാര്യത്തിൽ കറക്റ്റ് ആയിരുന്നു. എൻ്റെ പ്രഗ്നൻ്റ് ആയ ഇയർ 2019 ആയിരുന്നു. അപ്പോൾ എൻ്റെ ഏജ് എന്ന് പറയുന്നത് 23 ആയിരുന്നു. പിന്നെ നമ്മൾ പറഞ്ഞത് ബേക്കിംഗ് സോഡ ടെസ്റ്റാണ്. ഇത് ഞാൻ മാത്രമല്ല എൻ്റെ രണ്ട് ഫ്രണ്ട്സിനെ കൂടി ഞാൻ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് എന്താണ് കറക്റ്റായിട്ടാണ് വന്നത്. ഒന്ന് കേട്ടോ, എൻ്റേത് കറക്റ്റായിട്ടാണ് വന്നത്, ഒരു ഫ്രണ്ടിൻ്റെതും കറക്റ്റായിട്ടാണ് വന്നത്. മറ്റേ ഫ്രണ്ട് എന്താണ് പ്രസവിച്ചിട്ടില്ല, ഇപ്പോൾ പ്രഗ്നൻ്റ് ആണ്. നെക്സ്റ്റ് മന്താണ് ഡെലിവറി. ടെസ്റ്റ് ചെയ്തപ്പോൾ യൂറിന് വ്യത്യാസമൊന്നും കണ്ടിട്ടില്ല, ഗേൾ ബേബി ആയിരിക്കും എന്നാണ് വിചാരിക്കുന്നത് നമ്മൾ. എന്തായാലും പ്രസവിച്ചാൽ അറിയാം. നെക്സ്റ്റ് പറഞ്ഞത് നമ്മൾ അമ്മയുടെ കാൽപാദം എല്ലാ സമയത്തും തണുപ്പ് അനുഭവപ്പെടുകയാണെങ്കിൽ അത് ബോയ് ബേബിയും, എപ്പോഴും ചൂട് അനുഭവപ്പെടുകയാണെങ്കിൽ അത് പെൺകുഞ്ഞുമാണ് എന്നാണ്. അത് എൻ്റെ കാര്യത്തിൽ ശരിയായിരുന്നു. പൊതുവേ എൻ്റെ കാല് എന്താണ് കൈകളൊക്കെ നല്ല ചൂടാണ് ഉണ്ടാവാറുള്ളത്. മോളെ ക്യാരി ചെയ്തപ്പോഴും നന്നായിട്ട് എന്താണ് ചൂടുള്ള പോലെ തന്നെ, ഒരു വ്യത്യാസമൊന്നും തോന്നിയിട്ടില്ല, അതുപോലെ തന്നെ ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ പറയുന്നത് ചൈനീസ് ജെൻഡർ പ്രഡിക്ഷൻ കാലണ്ടറിനെ കുറിച്ചിട്ടാണ്. അതിൽ നോക്കിയപ്പോഴും എൻ്റേത് എന്താണ് ഗേൾ ബേബി എന്നാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ആ വീഡിയോയ്ക്ക് താഴെ ഒരുപാട് പേര് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ബേബി ഏതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ കുറേ പേർക്കൊക്കെ ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് പേരിങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് നോക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് എല്ലാവരുടെയും നോക്കാൻ, അതുകൊണ്ടാണ് റിപ്ലൈ ഞാൻ കൊടുക്കാതിരുന്നത്. അപ്പോൾ അത് നോക്കാൻ നമുക്ക് വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് കൺസംഷൻ ഡേറ്റ് അറിയില്ലെങ്കിൽ ലാസ്റ്റ് മെൻസ്ട്രൽ ഡേറ്റ്, അതായത് നമ്മുടെ LMP ഡേറ്റ് ഡേറ്റിനോട് 15 ദിവസം കൂട്ടിയിട്ട് നമുക്ക് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ദിസ് ഇസ് റുനീഫ. ടാറ്റാ.